പത്തനംതിട്ട കുമ്പഴയിലെ തമിഴ് ബാലികയുടെ കൊലപാതകത്തിൽ അമ്മയ്ക്കും പങ്കുണ്ടെന്ന് കുട്ടിയുടെ അച്ഛൻ. കുട്ടിയെ കൊല്ലും എന്ന് മുൻപും രണ്ടാനച്ഛൻ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നതായും അച്ഛൻ പറഞ്ഞു. അതേസമയം കേസിലെ പ്രതി കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ സംഭവത്തിൽ സ്റ്റേഷനിലെ റൈറ്റർ രവിചന്ദ്രനെ സസ്പെൻഡ് ചെയ്തു. രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് മരണപ്പെട്ട 5 വയസ്സുകാരിയുടെ അമ്മയ്ക്കെതിരെ കുട്ടിയുടെ പിതാവ് ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. കൊലപാതകത്തിൽ മാതാവിനും പങ്കുണ്ടെന്നും ഇരുവരും ചേർന്ന് തമിഴ്നാട്ടിൽ നിന്ന് കുട്ടിയെ കടത്തിക്കൊണ്ടുവരികയായിരുന്നുവെന്നും ഇതിനു മുൻപും കുട്ടിയെ കൊലപ്പെടുത്തുമെന്ന് ഇരുവരും ഫോണിൽ വിളിച്ച് ഭീഷണി മുഴക്കിയതായും പിതാവ് പറയുന്നു. അവങ്ങ அங்கே சிஎஸ்சியில் வச்சுருந்தான், அவன் போய் வச்சுருந்துருக்கான். அங்கே போய் தேடி பார்க்கையில இவங்க இப்படி இப்படிமா சொல்லி பலபடி அங்கேருந்து இங்கே வந்தேன். இங்கே வந்து பார்க்கையில யாரோ ஃபோன் பண்ணி சொல்லி இந்த மாதிரி பிரச்சனை பண்ணி நேற்று 5ஆம் தேதி இங்கே கொண்டிருக்காங்க. நேற்று எனக்கு ரிப்போர்ட் சொல்கிறாங்க. കുട്ടിയുടെ മൃതദേഹം സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പണമില്ലാത്തതിനാൽ പത്തനംതിട്ട നഗരസഭയുടെ പൊതുശ്മശാനത്തിലാണ് സംസ്കരിച്ചത്. നിരന്തരം ശാരീരിക പീഡനങ്ങൾ ഏറ്റതായും ലൈംഗിക പീഡനത്തിന് ഇരയായതായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. പുറത്തും നെഞ്ചത്തുമേറ്റ മർദ്ദനത്തിന്റെ ആഘാതമാണ് മരണകാരണം. പ്രതി ഇന്ന് പോലീസ് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങും. കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതി ചാടിപ്പോയ സംഭവത്തിൽ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ റൈറ്റർ രവിചന്ദ്രനെ നേരത്തെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തിരുന്നു. ജനം, പത്തനംതിട്ട.